ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കുട്ടിപ്പുരയിലെ ഇന്നത്തെ ഫസ്റ്റ് പ്രവർത്തനം എന്ന് പറയുന്നത് സാവിത്രിക്കുട്ടിയും അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ നമുക്ക് ആ സംഭാഷണം എങ്ങനെയാണെന്ന് നോക്കാം. സാവിത്രി: അച്ഛാ. അച്ഛൻ: സാവിത്രി: അച്ഛാ. അച്ഛൻ: എന്താ മോളെ? സാവിത്രി: അച്ഛൻ എന്നെ ഇഷ്ടമല്ലേ? അച്ഛൻ: പിന്നല്ലാതെ, എൻ്റെ പൊന്നുമോളെ അച്ഛന് ഒരുപാട് ഇഷ്ടമാണ്. സാവിത്രി: അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമോ? അച്ഛൻ: ആദ്യമേ തോന്നി എന്തോ കാര്യം സാധിക്കാനുള്ള വരവാണെന്ന്. എൻ്റെ മോൾക്ക് എന്താ വേണ്ടേ? കളിപ്പാട്ടം വേണോ? സാവിത്രി: വേണ്ട അച്ഛ. അച്ഛൻ: പുസ്തകം വേണോ? സാവിത്രി: അതും വേണ്ട അച്ഛ. അച്ഛൻ: പിന്നെന്താ വേണ്ടത്? സാവിത്രി: വേണ്ടത് എനിക്കല്ല, നമ്മുടെ പാവം വേലുച്ചേട്ടനാണ്. അച്ഛൻ: ഏ, വേലുവിനോ? സാവിത്രി: അതെ അച്ഛ, നമ്മുടെ വേലുച്ചേട്ടൻ പാവമല്ലേ. അച്ഛൻ: അതെ, അതിന്? സാവിത്രി: പാവം, ചേട്ടൻ ഒരു വീട് പോലുമില്ല, അതുകൊണ്ടല്ലേ ആ ചോർന്നൊലിക്കുന്ന കടയിൽ കിടന്ന് ഇപ്പോൾ ആശുപത്രിയിൽ വരെ കിടക്കേണ്ടി വന്നത്. ശരിക്കും ഒരു പാവം തന്നെ. അച്ഛൻ: ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, നീ ഇപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? സാവിത്രി: നമുക്ക് വേലുച്ചേട്ടനൊരു വീട് വെച്ച് കൊടുത്താലോ. അച്ഛൻ: വീട് വെച്ച് കൊടുക്കാനോ? അതിന് എന്തൊക്കെ വേണമെന്ന് അറിയുമോ നിനക്ക്? സാവിത്രി: അറിയാലോ, ആദ്യം സ്ഥലം വേണം, പിന്നെ കാശും വേണം. അച്ഛൻ: അതത്ര നിസ്സാരമല്ല, ഒരുപാട് കാശ് വേണം, നമുക്കൊറ്റയ്ക്ക് അത്രയൊന്നും സാധിക്കില്ല മോളെ. സാവിത്രി: അതിന് നമ്മൾ ഒറ്റയ്ക്കല്ലോ, എൻ്റെ കൂട്ടുകാരെല്ലാം അവരുടെ സമ്പാദ്യക്കുടുക്ക നൽകും, അവരുടെ മാതാപിതാക്കളോടും ചോദിക്കും. അച്ഛൻ: ആഹാ, അപ്പോൾ കുട്ടിക്കൂട്ടം ഒന്നിച്ചെടുത്ത തീരുമാനമാണല്ലേ. സാവിത്രി: അതെ അച്ഛ. അച്ഛൻ: ശരി, നിങ്ങൾ കുട്ടികൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു, ഞാനും സഹായിക്കാം. വീട് വെക്കാനുള്ള സ്ഥലം നമ്മുടെ പറമ്പിൽ തന്നെ നൽകാം. കൂടുതൽ പണത്തിനായി നമുക്ക് നാട്ടുകാരെയും സഹായത്തിനായി കൂടെ കൂട്ടാം. പോരെ. സാവിത്രി: വളരെ നന്ദി അച്ഛ. അച്ഛൻ: അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ വേലുവിന് വേണ്ടിയല്ലേ. സാവിത്രി: ശരി അച്ഛ, നാളെ തന്നെ നമുക്ക് ഒരുക്കങ്ങൾ തുടങ്ങാം അല്ലേ. അച്ഛൻ: തുടങ്ങാം മോളെ, വേലുവിന് ഒരുപാട് സന്തോഷമാകും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സാവിത്രിക്കുട്ടി അച്ഛനോട് പറഞ്ഞ് വേലുചേട്ടന് വീട് വെക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അടുത്ത പ്രവർത്തനം തരം തിരിച്ച് എഴുതാനാണ്. ഓരോ വസ്തുവും വീടിൻ്റെ ഏതു ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. മേൽക്കൂര നിർമ്മിക്കാൻ വേണ്ടി പുല്ലുപയോഗിക്കുമ്പോൾ, ചുവർ നിർമ്മിക്കാൻ വേണ്ടി മണ്ണുപയോഗിക്കുന്നു, തറ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടും മണ്ണുപയോഗിക്കുന്നു. വൈക്കോൽ: മൺകട്ട, മണ്ണ്. ഓല: ഇഷ്ടിക, മണ്ണ്. ഓട് വെച്ച മേൽക്കൂര ഉണ്ടാവുമ്പോൾ ചുവർ വെട്ടുകല്ലുകൊണ്ടാണ് നിർമ്മിക്കുന്നത്, തറ ചെങ്കല്ലുപയോഗിച്ച് നിർമ്മിക്കുന്നു. മേൽക്കൂര കല്ലുകൊണ്ടുണ്ടാക്കിയ വീടിന് ചുവരും കരിങ്കല്ലുകൊണ്ടാണ്, തറയും കല്ലുകൊണ്ടാണ്. ഇനി കോൺക്രീറ്റ് മേൽക്കൂരയുള്ള വീടിന് ചുവർ ചെങ്കല്ലുകൊണ്ടും തറ ടൈൽസ് ഉപയോഗിച്ചും നിർമ്മിക്കുന്നു. ഇത് പല വ്യത്യസ്ത തരത്തിൽ നിർമ്മിക്കുന്നവരുണ്ട്, കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, പാരൻസിനോടും കൂടി ചോദിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.